ശേഷം ിടെ ഒരു പരിശോധനകളിൽ നിന്നായാണ് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലായി കോവിഡ് മരണങ്ങളിലും വലിയ വർധനവാണ് യു എ രേഖപ്പെടുത്തുന്നത് ഇന്ന് പതിനഞ്ച് പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ യു എയിലെ ആകെ കോവിഡ് മരണസംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നായി അതേസമയം ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് ഇതോടെ കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി എട്ടായി നിലവിൽ ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് കോവിഡ് ബാധിച്ച് യു എ ചികിത്സയിലുള്ളത് അതിനിടെ വിദ്യാർത്ഥികളുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് ഷാർജയിലെ സ്കൂളുകളിൽ ഇ ലേണിംഗ് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ നീട്ടി ഷാർജ ദുരന്ത നിവാരണ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത് ദുബായ്